സാംസ്കാരിക കേരളത്തിൻ്റെ ഹൃദയനഗരിയായ തൃശ്ശിവപേരൂരിൻ്റെ വടക്കുവശം 4 കിലോമീറ്റർ അകലെ വിയ്യൂർ വില്ലടം ചേറൂർ പ്രദേശത്തിൻ്റെ സംഗമ ബിന്ദുവാണ് പള്ളിമൂല. പോലീസ് അക്കാഡമി, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, ആകാശവാണി, ദൂരദർശൻ, ക്രൈസ്റ്റ് വില്ല, നെക്സ്റ്റ്, വിയാനി ഭവൻ തുടങ്ങി ഒട്ടനവധി സർക്കാർ സർക്കാർ ഇതര സഭാസ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രദേശം. വിജയപുരം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനു മുമ്പ്, അതായത് 1909 വരെയുള്ള കാലഘട്ടത്തിൽ വിയ്യൂർ വില്ലടം പൊങ്ങണങ്കാട് ചേറൂർ എന്നീ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന കത്തോലിക്കർക്ക് ലൂർദ് കൊട്ടേക്കാട് മുക്കാട്ടുകര എന്നീ ദേവാലയങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്നു. 1909 സെപ്റ്റംബറിൽ ആലങ്ങോട്ടുകാരൻ മണവാളൻ ചാക്കുണ്ണി പൊറിഞ്ചുവിൻ്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മാണത്തിന് അനുവാദം ലഭിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റിലേക്ക് ഒരു ഹർജി നൽകി. 1910 April 4 ഗവൺമെന്റിൽ നിന്ന് ദേവാലയ നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചു. 1910 August 7 ഞായറാഴ്ച വൈകിട്ട് 4 നാനാജാതി മതസ്ഥരുടെ നിറഞ്ഞ സദസ്സിൽ കൊച്ചി രാജകുടുംബാംഗമായിരുന്ന ശ്രീ കൊച്ചുണ്ണി തമ്പുരാന്റെ മഹനീയ സാന്നിധ്യത്തിൽ തൃശ്ശിവപേരൂർ മെത്രാൻ മേനാച്ചേരി യോഹനാൻ തിരുമനസ് ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. കട്ടച്ചിറ മുതൽ കുണ്ടുകാട് വരെയും കുറ്റിമുക്ക് മുതൽ ചെമ്പിശ്ശേരി ഗേറ്റ് വരെയും വ്യാപ്തിയുള്ളതായിരുന്നു വിജയപുരം ഇടവകയുടെ അന്നത്തെ അതിർത്തി. 1911 May 7 അഭിമന്യ യോഹനാൻ പിതാവ് തന്നെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയും നടത്തി. വിജയപുരം സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൻ്റെ പ്രഥമ വികാരിയായി വിശുദ്ധ പദവിയുടെ പടവുകൾ കയറുന്ന ദൈവദാസൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ നിയമിതനാവുകയും ചെയ്തു. May 1933-34 കാലഘട്ടത്തിൽ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ആലപ്പാട്ടച്ചൻ പിന്നീട് തൃശൂർ രൂപതയുടെ മെത്രാനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നത് ഇടവകയ്ക്ക് അഭിമാനകരമാണ്. 1945-55 വരെയുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായി 10 വിജയപുരം ഇടവകയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ആന്റണി അക്കരയച്ചൻ ഇടവകാതിർത്തിയിലെ അഭിമാനകരമായ ക്രൈസ്റ്റ് വില്ല പൂർ ഹോം ആരംഭിച്ചു. 1962 പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയം ആശീർവദിക്കപ്പെട്ടതിലൂടെ വിജയപുരം ഒരു മാതൃ ഇടവകയായി മാറി. 1976 വിയ്യൂർ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് നിർവഹിച്ചതിലൂടെ രണ്ടാമത്തെ ഇടവകയുടെയും മാതൃ ഇടവകയായി വിജയപുരം മാറി. 2000 April 29 മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് വില്ലടം സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നടത്തിയപ്പോൾ അത് വിജയപുരം ഇടവകയിൽ നിന്ന് രൂപപ്പെടുന്ന മൂന്നാമത്തെ ഇടവകയുമായി. 2004 January പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ബഹുമാനപ്പെട്ട പോൾ വട്ടക്കുഴി അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. December 3 പുതിയ ദേവാലയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ആശീർവദിച്ചു. May 6 പാസ്റ്ററൽ നീലങ്കാവിൽ പിതാവ് ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സിറിയക് മേനാച്ചേരി ഇടവക വികാരിയായിരുന്നപ്പോൾ 1943 സ്ഥാപിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ രൂപം പ്രതിഷ്ഠിച്ച്
വണക്കം ആരംഭിച്ചതാണ് പള്ളിമൂലയിലെ കപ്പേള. പിന്നീട് 1972 അന്നത്തെ വികാരിയായിരുന്ന റാഫേൽ ചിറ്റിലപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിതു. വിശുദ്ധ യൗസേപിതാവിൻ്റെ രൂപവും പ്രതിഷ്ഠിച്ച് എല്ലാ ബുധനാഴ്ചകളിലും കപ്പേളയിൽ ഔസേപ്പിതാവിൻ്റെ നൊവേനയും ലതീനും നടക്കുക പതിവായി. പള്ളിമൂലയുടെയും ഇടവക ദേവാലയത്തിൻ്റെയും വളർച്ചയ്ക്കനുസരിച്ച് കപ്പേള പുതുക്കിപ്പണിയുക എന്ന ആശയം ഉയർന്നതിനാൽ പള്ളിമൂലയുടെയും റോഡിൻ്റെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലുള്ള കപ്പേള പുതുക്കിപ്പണി പൂർത്തിയാക്കി. നവീകരിച്ച കപ്പേളയിലെ വിവിധ നിലകളിൽ വിശുദ്ധ യൗസേപ്പിതാവ്, വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നിവരുടെ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുകയും എല്ലാറ്റിനും മുകളിൽ നാടിനും നാട്ടുകാർക്കും അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന യേശുനാഥൻ്റെ രൂപവുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശതാബ്ദി ആഘോഷിച്ച ഇടവക ദേവാലയ പരിസരത്ത് ജപമാല റാണിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു ഗ്രോട്ടോ പണിയണമെന്ന ഇടവകക്കാരുടെ അഭിലാഷം ഇടവകയിലെ പിതൃസംഘം മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ചതിനെ തുടർന്ന് പൂർത്തീകരിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ 2014 ജനുവരി 17 തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്യ മാർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവ് ആശീർവദിച്ചു. ചേറൂർ സെൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ 2020 ജനുവരി 17, 18, 19 ദിവസങ്ങളിലായി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ ഇടവകക്കാർക്കും ചേരൂർ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മധ്യസ്ഥതയിൽ ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. അടുക്കും ചിട്ടയുമില്ലാതെ കിടന്നിരുന്ന കല്ലറകളെല്ലാം ചിട്ടയായി ക്രമപ്പെടുത്തണമെന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട സൈമൺ തേർമടത്തിൽ അച്ഛൻ്റെ ആശയം വളരെയേറെ ശ്രമഫലമായി പൂർത്തീകരിക്കപ്പെട്ടു. നവീകരിച്ച സെമിത്തേരിയുടെയും കപ്പേളയുടെയും ആശീർവാദം 2014 ജനുവരി 20 തൃശൂർ സഹായമെത്രാനായിരുന്ന അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിച്ചു. ഈശോയിലേറ്റവും വാത്സല്യമുള്ള ചേറൂർ സെൻറ്റ് സേവിയേഴ്സ് ഇടവകപ്പള്ളിയിലെ സഹോദരി സഹോദരങ്ങളെ, ചേറൂരിലെ പ്രസിദ്ധമായിട്ടുള്ള സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിലെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിലെ നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ സ്നേഹാശംസകൾ നേരുകയാണ്. ഇടവക ഒരു കുടുംബമാണ്. ഇടവക തിരുനാൾ കുടുംബത്തിൻ്റെ തിരുനാളാണ്. എല്ലാ വീടുകളും കൂടിച്ചേരുമ്പോൾ ഇടവകയ്ക്കുണ്ടാകുന്ന കൂട്ടായ്മയുടെ ഇമ്പമാണ് ഇടവക തിരുനാൾ. ഇടവക തിരുനാളിൽ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയാറിൻ്റെ സ്വർഗീയ ഇടപെടലും നിങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടവക തിരുനാൾ വ്യക്തികളുടെ നവീകരണത്തിനും കുടുംബത്തിൻ്റെ നവീകരണത്തിനും ഇടവക സമൂഹത്തിൻ്റെ ക്രൈസ്തവ സാക്ഷ്യത്തിനും കാരണമാകട്ടെ.
എല്ലാവർക്കും ഹൃദയപൂർവ്വം തിരുനാളുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസിയുടെ മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകട്ടെ. 2014 വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക പ്രതിനിധി യോഗത്തിൻ്റെ അംഗീകാരത്തോടെ സെൻറ്റ് ജോസഫ് പൂവർ ഫണ്ട് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു. വിജയപുരം ഇടവക കൂടാതെ ഇടവകയുടെ ഭാഗമായിരുന്ന വില്ലടം, പൊങ്ങണങ്കാട്, വിയ്യൂർ, ചെമ്പുകാവ് എന്നീ ഇടവകകളിലേക്കും ഈ സഹായഹസ്തം നീളുന്നു. 2014-15 വർഷത്തിൽ ആരംഭിച്ച പൂവർ ഫണ്ട് എന്ന പ്രസ്ഥാനം 2020-21 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് ഇടവകയുടെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ വലിയ മുഖമുദ്രയായി മാറുകയാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ തന്നെ 1,500,000 രൂപയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ളത്. വൈദ്യസഹായത്തിനു പുറമെ ക്യാൻസർ പരിശോധന ക്യാമ്പ്, ആയുർവേദ ക്യാമ്പ്, നേത്ര പരിശോധന ക്യാമ്പ് എന്നിവയും ഇടവകയിൽ നാനാജാതി മതസ്ഥർക്കായി നടത്തിവരുന്നു. കേരളം നേരിട്ട 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ദാരുണമായ കെടുതികൾ അനുഭവപ്പെട്ടവർക്ക് ഇടവകയിൽ നടത്തിയ ക്യാമ്പ് ഇടവകാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഗവൺമെൻറ് അധികാരികളുടെയും സജീവ പങ്കാളിത്തത്തിൽ നടക്കുന്നതിന് മുഖ്യ നേതൃത്വം വഹിച്ചത് ഈ പ്രസ്ഥാനമായിരുന്നു. സർക്കാർ അധികാരികളുടെ അപേക്ഷകൾക്ക് കാത്തുനിൽക്കാതെ വികാരി ബഹുമാനപ്പെട്ട ജോസ് വട്ടക്കുഴി അച്ഛൻ്റെ ധീരതയാർന്ന നേതൃത്വം കൊണ്ടാണ് ഈ ക്യാമ്പ് ഏറെ മാതൃകയായത്. എല്ലാ ഞായറാഴ്ചകളിലും നടത്തിവരുന്ന മെഡിക്കൽ ക്യാമ്പിൽ രക്തത്തിലെ ഷുഗറും രക്തസമ്മർദ്ദവും സൗജന്യമായി പരിശോധിച്ച് നൽകുന്നുണ്ട്. നിരവധി പ്രഗത്ഭരായ വൈദികർക്കും സന്യസ്തർക്കും ആത്മീയ നേതാക്കൾക്കും ജന്മം നൽകിയ വിളഭൂമിയാണ് വിജയപുരം ഇടവക. നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2019 ഡിസംബർ 28 നവവൈദികൻ ബഹുമാനപ്പെട്ട സന്തോഷ് അന്തിക്കാട്ടിൻ്റെ തിരുപ്പട്ട സ്വീകരണവും പ്രഥമ ദിവ്യബലിയർപ്പണവും നടത്തപ്പെട്ടത് ഇടവക ജനത്തിൻ്റെ കൂട്ടായ്മയും ഐക്യവും വിളിച്ചോതുന്നതും ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിൻ്റെ പ്രതിഫലനവുമായിരുന്നു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ചേറൂർ വിജയപുരം സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലെ എല്ലാ അംഗങ്ങൾക്കും മറ്റു വിശ്വാസികൾക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. പതിനേഴ് കുടുംബ കൂട്ടായ്മകളുടെയും വിശ്വാസ പരിശീലന യൂണിറ്റ് തുടങ്ങി നിരവധി ഭക്തസംഘടനകളുടെയും വലിയ സഹകരണത്തോടെ ഒത്തൊരുമയോടെ ഇടവക സമൂഹം ഈ കാലഘട്ടത്തിലും ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നതിൽ പുറകോട്ടു പോകാതെ മുന്നിട്ടു നിൽക്കുന്നു.